പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ യോഹനാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ശമിസിഹായുടെ പരിശുദ്ധ സുവിശേഷത്തിൻ്റെ ഒന്നാം അധ്യായം ഒന്ന് രണ്ട് തിരുവചനങ്ങൾ ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു ആദിയിലുണ്ടായിരുന്നതും ദൈവത്തോടു കൂടിയായിരുന്നതും ദൈവമായിരുന്നതുമായ ആ വചനത്തിൻ്റെ പൊരുൾ ആഴം തിരിച്ചറിയാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുന്ന പാഥേയം എന്ന ഈ പരമ്പരയിലേക്ക് നിങ്ങൾക്കേവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്നത്തെ നമ്മുടെ വായനയ്ക്കും വിചിന്തനത്തിനുമായി നൽകപ്പെട്ടിരിക്കുന്ന നാല് വചന ഭാഗങ്ങൾ ഒന്നാമത്തെ വായന നിയമാവർത്തന പുസ്തകത്തിൻ്റെ ഒന്നാം അധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങൾ രണ്ടാമത്തെ വായന ഏശീയ പ്രവചന പുസ്തകത്തിൻ്റെ ഒന്നാം അധ്യായം പത്ത് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങൾ മൂന്നാമത്തെ വായന വിശുദ്ധ പൗലോസ് ലിഹ കോറിന്തോസിലെ എഴുതിയ ലേഖനത്തിൻ്റെ ഒന്നാം ലേഖനത്തിൻ്റെ ഒൻപതാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങൾ സുവിശേഷത്തിൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള തിരുവചനങ്ങൾ എന്നിവയാണ് ഒന്നാമത്തെ വായന നിയമാവർത്തന പുസ്തകത്തിന്റെ ഒന്നാം അധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങൾ ഈ വചനഭാഗത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് എപ്രകാരമാണ് മോശ പുറപ്പാട് ജനമായ ഇസ്രായേലിൽ നീതി നീതിന്യായ കോടതികളുടെ രൂപീകരണം നടത്തിയത് എന്നതാണ് ഈ നീതിന്യായ കോടതികളുടെ രൂപീകരണത്തെ സംബന്ധിച്ച് നിയമാവർത്തന പുസ്തകത്തിന്റെ ഒന്നാം അധ്യായം ഒൻപത് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങൾ മൊത്തത്തിൽ നമുക്ക് കാണാൻ സാധിക്കും മൂന്ന് ഭാഗങ്ങളായിട്ടാണ് അവ കാണുന്നത് ഓരോ ഭാഗവും തുടങ്ങുന്നത് ഹെബ്രായ ഭാഷയിൽ അറ്റ് ദാറ്റ് ടൈം അക്കാലത്ത് എന്ന ഒരു ഫോർമുല ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്രകാരം ഒന്നാം അധ്യായത്തിൻ്റെ ഒൻപത് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചനങ്ങളിൽ ന്യായാധിപന്മാരുടെ നിയമനം എപ്രകാരം നടന്നു എന്ന ഭാഗം പറയുന്നു ഒന്നാം അധ്യായം പതിനാറ് മു പതിനേഴ് തിരുവചനങ്ങളിൽ ഈ തരത്തിൽ നിയമിക്കപ്പെട്ട ന്യായാധിപർക്കുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ കാണുന്നു മൂന്നാമത്തെ ഭാഗത്ത് പതിനെട്ടാം തിരുവചനത്തിൽ ഒന്ന് പതിനെട്ടിൽ ജനത്തിനുള്ള നിർദ്ദേശങ്ങളും നൽകപ്പെടുകയാണ് ഇവിടെ രണ്ടാമത്തെ ഘട്ടം ന്യായാധിപർക്ക് നൽകപ്പെടുന്ന നിർദ്ദേശങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ തിരുവചനത്തിൽ നമ്മൾ വിചിന്തന വിഷയമാക്കുന്നത് എപ്രകാരമാണ് മോശ ഇസ്രായേൽ ജനത്തിന് ന്യായാധിപന്മാരെ നിയമിച്ചത് ന്യായാധിപന്മാരുടെ നിയമനം നടത്തുന്നതിന് വേണ്ടി മോശയ്ക്ക് ആശയം നൽകിയത് മോശയുടെ ഭാര്യാപിതാവും മിതിയാനിലെ പുരോഹിതനമായിരുന്ന ജത്രോ ആയിരുന്നുവെന്ന് വചനം നമ്മോട് പറയുന്നുണ്ട് പുറപ്പാട് പുസ്തകത്തിൻ്റെ പതിനെട്ടാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മളത് വായിക്കും പുറപ്പാട് പതിനെട്ട് പതിനാലിൽ മോശ തൻ്റെ ജനത്തിന് വേണ്ടി ചെയ്യുന്നതെല്ലാം കണ്ടപ്പോൾ അമ്മായിയപ്പനായ ജത്രോ അവനോട് ചോദിച്ചു നീ ഈ ജനത്തിന് വേണ്ടി ചെയ്യുന്നത് എന്താണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജനമെല്ലാം നിന്റെ ചുറ്റും കൂടി നിൽക്കാൻ ഇടയാകത്തക്ക വിധം നീ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത് എന്തുകൊണ്ട് അതുകൊണ്ട് ജനത്തിൻ്റെ ആവലാദികൾ കേൾക്കാൻ ദൈവത്തിൻ്റെ ഹിതം ജനത്തെ അറിയിക്കാൻ മറ്റു ചിലരെ കൂടി നീ നിയമിക്കണം എന്ന ആശയം ഭാര്യാപിതാവായ മിതിയാനിലെ പുരോഹിതൻ ജത്രോ മോശയോട് പറയുകയാണ് പുറപ്പാട് പുസ്തകത്തിൻ്റെ പതിനെട്ടാം അധ്യായം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തിരുവചനങ്ങളിൽ കഴിവും ദൈവഭയവുമുള്ളവരും സത്യസന്ധരും കൈക്കൂലി വെറുക്കുന്നവരുമായ ആളുകളെ ജനത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് അവരെ ആയിരവും നൂറും അൻപതും പത്തും വീതമുള്ള ഗണങ്ങളുടെ അധിപന്മാരായി നിയമിക്കുക അവർ എല്ലായ്പ്പോഴും ജനങ്ങളുടെ തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കട്ടെ വലിയ കാര്യങ്ങൾ നിന്നെ ഏൽപ്പിക്കുകയും ചെറിയവ അവർ തന്നെ തീരുമാനിക്കുകയും ചെയ്യട്ടെ അങ്ങനെ അവർ നിന്നെ സഹായിക്കുമ്പോൾ നിന്റെ ജോലി എളുപ്പമാകും ഇപ്രകാരം മോശ നിയമിച്ച ആ ന്യായാധിപന്മാർക്ക് ആ ജന നേതാക്കന്മാർക്ക് അവർ ന്യായം വിധിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളാണ് ഇന്നത്തെ തിരുവചന ഭാഗം ഈ തിരുവചന ഭാഗത്തിൻ്റെ അടിസ്ഥാന പ്രമാണം വളരെ വ്യക്തമാണ് നിയമാർത്ഥന പുസ്തകം ഒന്ന് പതിനേഴിൽ അത് പറയുന്നുണ്ട് ദൈവമാണ് വിധികർത്താവ് ഇതാണ് അടിസ്ഥാന പ്രമാണം ന്യായവിധി ദൈവത്തിൻ്റെതാകയാൽ നിങ്ങൾ മനുഷ്യനെ ഭയപ്പെടേണ്ട നീതിയാണ് ഈ നീതിന്യായ കോടതിയുടെ അടിസ്ഥാന ലക്ഷ്യം നിഷ്പക്ഷമായി നീതി നടപ്പാക്കി കൊടുക്കുക വിചാരണ വാദിയുടെയും പ്രതിയുടെയും വാദം കേൾക്കൽ ഇത് പരമപ്രധാനമാണ് ഒന്ന് പതിനാറിൽ പറയുന്നു നിങ്ങളുടെ സഹോദരരുടെ ഇടയിലുള്ള തർക്കങ്ങൾ വിചാരണ ചെയ്യുവിൻ സഹോദരർ തമ്മിലോ തമ്മിൽ തമ്മിലോ പരദേശിയുമായ ഉണ്ടാകുന്ന തർക്കങ്ങൾ കേട്ട് നീതിപൂർവം വിധിക്കുവിൻ ചുരുക്കത്തിൽ ചെറിയവന്റെയും വലിയവന്റെയും വാദങ്ങൾ ഒന്നുപോലെ കേൾക്കണം പക്ഷപാതം കാണിക്കരുത് ന്യായവിധി അടിസ്ഥാനപരമായി ദൈവത്തിൻ്റെതാണ് അതുകൊണ്ട് നിങ്ങൾ മനുഷ്യനെ ഭയപ്പെടേണ്ടതില്ല ഇനി അഥവാ ഇവർക്ക് തീരുമാനിക്കാൻ പറ്റാത്ത മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ തീർപ്പ് കൽപ്പിക്കാൻ പറ്റാത്തതായി വന്നാൽ അതിനായ ഒരു മേൽക്കോടതി ഉണ്ട് മോശയുടെ അടുത്തേക്ക് അത് കൊണ്ടുവരിക അത്തരത്തിലുള്ള കാര്യങ്ങളെ മോശ കേട്ട് വിധി തീർപ്പാക്കിക്കൊള്ളും ചുരുക്കത്തിൽ പുറപ്പാട് ജനത്തിൻ്റെ ഇടയിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ താല്പര്യപ്രകാരം മോശ സ്ഥാപിച്ച നീതിന്യായ വ്യവസ്ഥയുടെ ഒരു നേർചിത്രമാണ് നമുക്കിവിടെ ലഭിക്കുന്നത് അത്യന്തികമായ വിധി നടത്തുന്ന ദൈവം മോശ ദൈവത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ഒരു മേൽക്കോടതി എന്നതുപോലെ പ്രവർത്തിക്കുന്നു നിഷ്പക്ഷമായും സത്യസന്ധമായും നീതിപൂർവമായും പെരുമാറുന്ന ന്യായാധിപർ ജനത്തിന് നീതി നടത്തി കൊടുക്കുന്നു ഏഷ്യ പ്രവചന പുസ്തകത്തിൻ്റെ ഒന്നാം അധ്യായം പത്ത് മുതൽ ഇരുപത് വരെയുള്ളതാണ് രണ്ടാമത്തെ വായന ഇതിൻ്റെ പശ്ചാത്തലം ഇസ്രായേലിൻ്റെയും സിയോന്റെയും യുദ്ധപരാജയങ്ങളെക്കുറിച്ചും പ്രവാസത്തെക്കുറിച്ചും ഇതേ പ്രവചന പുസ്തകം പറയുന്ന പശ്ചാത്തലം തന്നെയാണ് ഏശയ പ്രവചന പുസ്തകത്തിന്റെ ഒന്നാം അധ്യായം എട്ടാം തിരുവോചനത്തിൽ പറയുന്നു മുന്തിരിത്തോപ്പിൽ കുടിൽ പോലെയും വെള്ളരിത്തോട്ടത്തിലെ തകർന്നു കിടക്കുന്ന മാടം പോലെയും അക്രമിക്കപ്പെട്ട നഗരം പോലെയും സിയോൻ പുത്രി ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഇതാണ് പശ്ചാത്തലം എന്തുകൊണ്ടാണ് സിയോൻ പുത്രിക്ക് ഈ ദുർവിധി ഉണ്ടായത് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ദുരന്തം ജറുസലേമിനെ തേടിയെത്തിയത് എന്തുകൊണ്ടാണ് ദൈവമായ കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട പുത്രിയായ സിയോനെയും ഈ നഗരത്തെയും അവിടുത്തെ ജനത്തെയും വിസ്മരിച്ചത് തിരസ്കരിച്ചത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ തിരുവചന ഭാഗത്തിൽ നമ്മൾ കാണുന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പൊള്ളയായതും നിഷ്ഫലവുമായ ആരാധന ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ദൈവമായുള്ള ബന്ധത്തിൽ യഥാർത്ഥമായ ആരാധനയ്ക്ക് പകരം പൊള്ളയായ ആരാധന നിഷ്ഫലമായ ആരാധന ഇവർ കൊണ്ടുവന്നു രണ്ട് രക്തപങ്കിലമായ കരങ്ങൾ നീതി നിഷേധിക്കപ്പെട്ടപ്പോൾ അക്രമം കൊടുകുത്തി വാണപ്പോൾ ഇവരുടെ സമൂഹ ജീവിതത്തിൽ കരങ്ങൾ രക്തപങ്കിലമായി മാറി ഇത്തരത്തിൽ രണ്ട് തലങ്ങളിൽ തകർച്ച സംഭവിച്ച ജനത്തോട് പ്രവാചകന്റെ ഭാഷയിൽ ദൈവം പറയുകയാണ് വരുവിൻ നമുക്ക് രമ്യതപ്പെടാം എന്തൊക്കെയായിരുന്നു ഈ ജനത്തിൻ്റെ തെറ്റുകൾ എന്ന് വ്യക്തമാക്കി കൂടുതൽ വ്യക്തമാക്കി പിന്നീട് വചനം പറയുന്നുണ്ട് വ്യക്തമായ കാഴ്ചകൾ ഇനിമേൽ അർപ്പിക്കരുത് നിങ്ങളുടെ ധൂപം എനിക്ക് മ്ലേച്ഛ വസ്തുവാണ് നിങ്ങളുടെ അമാവാസിയും സാപത്തും സമ്മേളനങ്ങളും നിങ്ങളുടെ അനീതി നിറഞ്ഞ ഉത്സവങ്ങൾ എനിക്ക് സഹിക്കാനാവില്ല എ സെ പ്രവചന പുസ്തകം ഒന്ന് പതിമൂന്ന് നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കും നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല നിങ്ങളുടെ കരങ്ങൾ രക്തപങ്കിലമാണ് സെ പ്രവചന പുസ്തകം ഒന്ന് പതിനഞ്ച് അകൃത്യങ്ങൾ നിറഞ്ഞിരിക്കുന്നു ബന്ധങ്ങളിൽ വലിയ തകർച്ചകൾ സംഭവിച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിൽ എന്താണ് ഈ ജനം ചെയ്യേണ്ടത് നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുവിൻ നിങ്ങളുടെ ദുഷ്കർമ്മങ്ങൾ എൻ്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളയുവിൻ നിങ്ങളുടെ അകൃത്യങ്ങൾ അവസാനിപ്പിക്കുവിൻ മർദ്ദനം അവസാനിപ്പിക്കുവിൻ നന്മ പ്രവർത്തിക്കാൻ ശീലിക്കുവിൻ നീതി അന്വേഷിക്കുവിൻ അനാഥരോട് നീതി ചെയ്യുവിൻ വിധവകൾക്ക് വേണ്ടി വാദിക്കുവിൻ കർത്താവ് കർത്താവരുളി ചെയ്യുന്നു വരുവിൻ നമുക്ക് രമ്യതപ്പെടാം നിങ്ങളുടെ പാപങ്ങൾ കടും ചെമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതാകും അവ രക്ത വർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും യുദ്ധങ്ങളിൽ നിരന്തരമായി പരാജയങ്ങൾ ഏറ്റുവാങ്ങിയപ്പോൾ പ്രവാസത്തിലേക്ക് കടന്നു പോകുമ്പോഴൊക്കെ പ്രവാചകനിലൂടെ ദൈവം അവർക്ക് മുൻകൂട്ടി ഈ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് ഈ ജനത്തെ മുൻകൂട്ടി ദൈവം അനുരഞ്ജനത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട് ആ ക്ഷണത്തോട് അവർ മറുതലിച്ചു എന്നുള്ളതാണ് ചരിത്രം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന സത്യം അതുകൊണ്ടാണ് ജനത്തോട് പ്രവാചകന്റെ വാക്കുകളിലൂടെ ദൈവം പറയുകയാണ് അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ദർശിക്കും നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും ഏശന പുസ്തകം ഒന്ന് പത്തൊൻപത് സാമുവൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് സാമുവൽ പറഞ്ഞു തൻ്റെ കൽപ്പന അനുസരിക്കുന്നതോ ദഹനബലികളും മറ്റു ബലികളും അർപ്പിക്കുന്നതോ കർത്താവിന് പ്രീതികരം അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ ഉത്കൃഷ്ടം നിയമാവർത്തന പുസ്തകം ഇരുപത്തിയെട്ട് ഒന്നിൽ നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെയും കാൾ ഉന്നതനാക്കും സ്നേഹമുള്ളവരെ വ്യർത്ഥമായ ബലികളിലും ഉത്സവങ്ങളിലും പ്രസാദിക്കുന്ന ഒരു ദൈവമല്ല മറിച്ച് ദൈവമനുഷ്യ ബന്ധത്തിൽ ഉണ്ടാകേണ്ട ആത്മാർത്ഥതയും വിശ്വാസത്തിൻ്റെ നിറവും മനുഷ്യ മനുഷ്യ ബന്ധങ്ങളിൽ ഉണ്ടാകേണ്ട നീതിയും സ്നേഹവും കരുണയുമാണ് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ വചനങ്ങളെ അനുധാവനം ചെയ്യാൻ സാധിക്കുന്ന അനുസരണയുടെ മക്കളെയാണ് ദൈവം അംഗീകരിക്കുന്നത് ആദരിക്കുന്നത് എന്ന് വചനം വ്യക്തമാക്കുന്നു വിശുദ്ധ പൗലോസ് സ്ലിഹ കോറിന്തോസിലെ എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ ഒൻപതാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങൾ അവിടെ അപ്പസ്തോലൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് ഈ അധ്യായം മുഴുവൻ സംസാരിക്കുന്നത് കോറിന്തോസിൽ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ ഒൻപതാം അധ്യായം ഒന്നാം വാക്യത്തിൽ ഈ അധ്യായം തുടങ്ങുന്നത് തന്നെ ഇപ്രകാരമാണ് ഞാൻ സ്വതന്ത്രനല്ലേ ഞാൻ അപ്പസ്തോലനല്ലേ ഞാൻ നമ്മുടെ കർത്താവായ യേശുവിനെ കണ്ടിട്ടില്ലേ കർത്താവിന് വേണ്ടിയുള്ള എൻ്റെ അധ്വാനത്തിൻ്റെ ഫലമല്ലേ നിങ്ങൾ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് തൻ്റെ അപ്പസ്തോലൻ നിലയിലുള്ള തൻ്റെ സ്വാതന്ത്ര്യത്തെ ഉറപ്പിച്ചതിന് ശേഷം വിശുദ്ധ പൗലോ സുലിഹ പറയുകയാണ് ഈ വലിയ സ്വാതന്ത്ര്യത്തെ പോലും സുവിശേഷത്തിന് വേണ്ടി നിങ്ങളെ യേശുവിന് വേണ്ടി ക്രിസ്തുവിനു വേണ്ടി നേടിയെടുക്കുന്നതിന് വേണ്ടി ഞാൻ ഈ വലിയ സ്വാതന്ത്ര്യത്തെ പോലും തൃണവൽ ഗണിച്ചു കോറിന്തി സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ ഒൻപതാം അധ്യായം പത്തൊമ്പതാം തിരുവചനം ഞാൻ എല്ലാവരിൽ നിന്ന് സ്വതന്ത്രനാണെങ്കിലും വളരെ പേരെ നേടേണ്ടതിന് ഞാൻ എല്ലാവരുടെയും ദാസനായി തീർന്നു സുവിശേഷം ജീവിതം കൊണ്ടുകൂടെ പ്രസംഗിക്കുന്നവർക്ക് അവരുടെ വ്യക്തിജീവിതത്തിൽ വലിയ ത്യാഗങ്ങൾ അനുഷ്ഠിക്കേണ്ടി വരും എന്ന് വിശുദ്ധ പൗലോസ് ലിഹായുടെ ജീവിതം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധ പൗലോസ് ലിഹ ഉപേക്ഷിക്കുന്നുണ്ട് സഹോദരന് ദുഷ്പ്രേരണ നൽകാതിരിക്കാനായി വിഗ്രഹാർപ്പിത ഭക്ഷണം മാംസം ഉപേക്ഷിക്കുന്ന വിശുദ്ധ പൗലോസിനെ നമ്മൾ കണ്ടെത്തും ഓരോന്നിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിന്റെ എട്ടാം അധ്യായം പതിമൂന്നാം തിര വചനം അതിനാൽ ഭക്ഷണം എൻ്റെ സഹോദരന് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നുവെങ്കിൽ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരിക്കലും മാംസം ഭക്ഷിക്കുകയില്ല ഭക്ഷണത്തിൽ മാറ്റം വരുത്തുന്നു ഉപേക്ഷ വരുത്തുന്ന അപസ്തോലൻ രണ്ടാമതായി അപ്പസ്തോലന് സഭയിൽ നിന്നും ലഭിക്കാൻ അവകാശമുള്ള ഭൗതിക സാഹചര്യങ്ങളും ചുറ്റുപാടുകളും സഹായങ്ങളും സുവിശേഷത്തെ പ്രതി വേണ്ടെന്ന് വയ്ക്കുന്നു കോറിന്തിര സഭയ്ക്കെടുതി ഒന്നാം ലേഖനത്തിന്റെ ഒൻപതാം അധ്യായം പതിനാല് പതിനഞ്ച് തിരുവചനങ്ങൾ അതുപോലെ സുവിശേഷ പ്രഘോഷകർ സുവിശേഷം കൊണ്ട് തന്നെ ഉപജീവനം കഴിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു എന്നാൽ ഇതൊന്നും ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടില്ല ഇങ്ങനെ ഭക്ഷണത്തിൽ തനിക്ക് ലഭിക്കേണ്ട സുഖ സൗകര്യങ്ങളിൽ സാമ്പത്തിക സഹായങ്ങളിലെല്ലാം വേണ്ട എന്ന് വയ്ക്കാനുള്ള മനസ്ഥിതി കാണിച്ച അതേ അപ്പസ്റ്റോലൻ ഇതാ താൻ പൂർണ്ണ സ്വതന്ത്രനെങ്കിലും സുവിശേഷത്തിനായി മറ്റുള്ളവരെ നേടാൻ അവരുടെ ദാസനാകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ് രണ്ട് മൂന്ന് തലങ്ങളിലാണ് ഇത്തരത്തിൽ പൗലോസ് മറ്റുള്ളവരെ നേടാനായി ദാസ്യ മനോഭാവം സ്വീകരിക്കുന്നത് ഒന്ന് യഹൂദരെ നേടാനായി നിയമത്തിന് ദാസനായി തീർന്നു നിയമമില്ലാത്ത വിജാതിയരെ നേടാനായി നിയമമില്ലാത്തവനെ പോലെ ആയിത്തീർന്നു ക്രിസ്ത്യാനികളിൽ തന്നെ അറിവും വിശ്വാസവും കുറവ് ഉണ്ടാവുക വഴി ബലഹീനരായ ക്രിസ്ത്യാനികളെ നേടാനായി ഒരു ബലഹീനനെ പോലെ പൗലോസ് നിന്നു ചുരുക്കത്തിൽ യഹൂദരെ നേടാനായി വിജാതിയരെ നേടാനായി ബലഹീനരായ ക്രിസ്ത്യാനികളെ നേടാനായി ഒക്കെ അവരോട് താതാത്മ്യം പ്രാപിക്കുന്ന വിശുദ്ധ പൗലോസിനെ നമ്മൾ ഈ വചനഭാഗത്തിലൂടെ കണ്ടെത്തുകയാണ് അതിനുശേഷം പൗലോസ് ലിഹ പറയുകയാണ് സുവിശേഷം ജീവിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യണമെങ്കിൽ ആത്മനിയന്ത്രണം ആവശ്യമാണ് ആത്മനിയന്ത്രണത്തിന്റെ ആവശ്യകത എന്താണ് ആത്മനിയന്ത്രണത്തിന്റെ വ്യാപ്തിയും പരിധിയും എന്താണ് ആത്മനിയന്ത്രണത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് പിന്നീട് വരുന്ന വചനഭാഗങ്ങൾ നമ്മളോട് വ്യക്തമാക്കുന്നുണ്ട് കോരെന്തരസഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിന്റെ ഒൻപതാം അധ്യായം ഇരുപത്തി അഞ്ചാം തിരുവചനം കായിക അഭ്യാസികൾ എല്ലാ കാര്യത്തിലും ആത്മനിയന്ത്രണം പാലിക്കുന്നു അവർ നശ്വരമായ കിരീടത്തിന് വേണ്ടിയാണ് അപ്രകാരം ചെയ്യുന്നത് നാം അനശ്വരമായതിനു വേണ്ടിയും ചുരുക്കത്തിൽ ഒരു അപ്പസ്തോലൻ്റെ പ്രവൃത്തി പഥങ്ങളിൽ പലപ്പോഴും വലിയ ത്യാഗങ്ങൾക്ക് സ്ഥാനമുണ്ടെന്നും ആത്മനിയന്ത്രണവും ആത്മനിഷ്ഠയും കൂടാതെ ഒരുവന് യഥാർത്ഥ അപസ്തോലനായി മാറുവാൻ സുവിശേഷ പ്രസംഗകനായി മാറുവാൻ സാധിക്കുകയില്ല എന്നും തൻ്റെ വാക്കുകൾ കൊണ്ടും ജീവിതം കൊണ്ടും വിശുദ്ധ പൗലോ സ്രീഹ ഇവിടെ വരച്ചു കാട്ടുകയാണ് വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷത്തിൻ്റെ ആറാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്നത്തെ വിശുദ്ധ ഗ്രന്ഥത്തിൽ സുവിശേഷത്തിൽ നിന്നുള്ള നമ്മുടെ വചനവിചിന്തന വിഷയം ആറാം അധ്യായം പതിനേഴ് മുതൽ നാൽപ്പത്തി ഒൻപത് വരെയുള്ള തിരുവചനങ്ങൾ മുഴുവൻ ഈശോ തൻ്റെ ശിഷ്യരോട് നടത്തുന്ന സമതല പ്രഭാഷണമാണ് വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവിശ്വംശിഖായുടെ പരിശുദ്ധ സുവിശേഷത്തിൽ അഞ്ചാം അധ്യായം മുതൽ ഏഴാം അധ്യായം വരെയുള്ള ഭാഗത്ത് നമ്മൾ മലയിലെ പ്രസംഗം വായിക്കാറുണ്ട് ധ്യാനിക്കാറുണ്ട് ഇതിന് പകരമായി ഒരു സമതല പ്രസംഗമാണ് ലൂക്ക എഴുതി വച്ചിരിക്കുന്നത് ആ സമതല പ്രസംഗത്തിലെ ഒരു ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തന വിഷയം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അനുസരിച്ച് ഈശോ ഈ ആറാം അധ്യായത്തിൽ തൻ്റെ സമതല പ്രസംഗം തുടങ്ങുന്നതിന് മുൻപ് അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നു അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നത് പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിലാണ് ഒരു മലമുകളിൽ മുകളിൽ വെച്ചാണ് വിശ്വലൂക്ക് അറിയിച്ച സുശേഷം ആറാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് തിരുവചനങ്ങൾ ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് പോയി അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചു പ്രഭാതമായപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുത്തു വിളിച്ച് അവരിൽ നിന്ന് പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തവർക്ക് അപ്പസ്തോലന്മാർ എന്ന പേര് നൽകി പിന്നീട് ആ പേരുകൾ പറയുന്നുണ്ട് മലയുടെ മുകളിൽ രാത്രി മുഴുവൻ നീണ്ടു നിന്ന വലിയ പ്രാർത്ഥനയുടെ പര്യവസാനം ഈശോ തൻ്റെ ശിഷ്യരിൽ നിന്നും അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നു ഇനി മലയിൽ നിൽക്കുന്നതിൽ അർത്ഥമില്ല തൻ്റെ പ്രവൃത്തി തുടരുന്നതിന് വേണ്ടി താൻ തിരഞ്ഞെടുത്ത് സ്വന്തമാക്കിയ അപ്പസ്തോലന്മാരോട് കൂടെ ഈശോ സമതലത്തിലേക്ക് ഇറങ്ങി വരികയാണ് പ്രാർത്ഥനയുടെ ആത്മീയതയുടെ വലിയ മലമുകളിൽ നിന്നും സാധാരണ മനുഷ്യർ ജീവിക്കുന്ന അവരുടെ അനുദിന ജീവിതത്തിൻ്റെ സമതലങ്ങളിലേക്ക് ഈശോ ഇറങ്ങി വരികയാണ് ലൂക്ക അറിയിച്ച സുശേഷത്തിന്റെ ആറാം അധ്യായം പതിനേഴാം തിരുവചനം അവൻ അവരോടുകൂടെ ഇറങ്ങി സമതലത്തിൽ വന്നു നിന്നു ഇപ്രകാരം സമതലത്തിൽ വന്നു നിൽക്കുന്ന ഈശോ പറയുന്ന വചനങ്ങളാണ് ആ പ്രസംഗമാണ് ഇന്നത്തെ തിരുവചനത്തിൻ്റെ വിഷയം ഈ പ്രസംഗത്തിൽ പ്രധാനമായും മൂന്ന് തലങ്ങളുണ്ട് ഒന്നാമത്തെ തലം ഇരുപത് മുതൽ ഇരുപത്തി വരെയുള്ള തിരുവചനങ്ങൾ സുവിശേഷത്തിൻ്റെ ആറാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള തിരുവചനങ്ങളിൽ തൻ്റെ ശിഷ്യരുടെ നേരെ കണ്ണുകൾ ഉയർത്തി ഈശോ പറയുകയാണ് ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ വിവിധ തരത്തിലുള്ള ഭാഗ്യങ്ങളെക്കുറിച്ച് അവരെ ഓർമ്മിപ്പിക്കുകയാണ് ദൈവരാജ്യത്തിൻ്റെ ഭാഗ്യങ്ങളെക്കുറിച്ച് പിന്നീട് ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിയെട്ട് വരെയുള്ള തിരുവചന ഭാഗത്ത് രണ്ട് കാര്യങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കണമെന്നും നിരുപാധികം വിധി കൂടാതെ മറ്റുള്ളവരോട് ക്ഷമിക്കണം എന്നും ഓർമ്മിപ്പിക്കുകയാണ് ആ ഭാഗമാണ് നമ്മുടെ വിഷയം മൂന്നാമതായി ഈ ശിഷ്യർ അവരുടെ ജീവിതത്തിൽ അവശ്യം പാലിക്കേണ്ട ഓർക്കേണ്ട ചില കാര്യങ്ങളെ കുറിച് കുറച്ചുകൂടി ഓർമ്മിക്കുന്നുണ്ട് മുപ്പത്തി ഒൻപതാം തിരുവതിന് മുതൽ നാൽപ്പത്തി ഒമ്പതാം തിരുവചനം വരെ ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ലെന്നവർ ഓർക്കണം തൻ്റെ കണ്ണിലെ എടുത്തു മാറ്റിയിട്ട് മാത്രമേ സഹോദരന്റെ കണ്ണിലെ എടുത്ത് കരട് എടുത്തു കളയാൻ പോകാവൂ എന്നവർ ഓർക്കണം ഓരോ വൃക്ഷവും ഫലം കൊണ്ടാണ് തിരിച്ചറിയപ്പെടുന്നത് എന്ന് ശിഷ്യർ ഓർക്കണം അവിടുത്തെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിതവനെ പോലെ അടിയുറച്ച വിശ്വാസവും പ്രവൃത്തിയും ഉള്ളവരായിരിക്കണം ശിഷ്യർ എന്നവർ ഓർക്കണം എന്നീ കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം ഈ പ്രസംഗ ഭാഗം പരിപൂർണമാകുന്നത് ഇവിടെ നമ്മുടെ വചന വിചിന്തനത്തിൻ്റെ വിഷയമായ ഭാഗത്ത് ആറാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള തിരുവചനങ്ങളിൽ സ്നേഹത്തെക്കുറിച്ചും നിരുപാധികമായി ക്ഷമിക്കേണ്ടതിനെക്കുറിച്ചും ഈശോ സൂചിപ്പിക്കുകയാണ് ദ കോൾ ടു ലവ് ഓഫ് എനിമീസ് ആൻഡ് നോൺ ജഡ്ജ്മെൻ്റൽ ജനറോസിറ്റി സ്നേഹം ശത്രുക്കളെ സ്നേഹിക്കണം ഇത് പരിപൂർണമായും ഒരു പുതിയ നിയമ ചിന്തയല്ല കാരണം പഴയ നിയമത്തിലും നമുക്ക് ഈ വിഷയം കാണാൻ സാധിക്കും സുഭാഷിതങ്ങൾ ഇരുപത്തി അഞ്ചാം അധ്യായം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് ശത്രുവിന് വിശക്കുമ്പോൾ ആഹാരവും ദാഹത്തിന് ജലവും കൊടുക്കുക അത് അവൻ്റെ തലയിൽ പശ്ചാത്താപത്തിൻ്റെ തീക്കനൽ കൂട്ടും കർത്താവ് നിനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും പക്ഷെ ഈശോ പറയുന്ന ശത്രുസ്നേഹം പഴയ നിയമത്തിലെ ശത്രുസ്നേഹത്തിൽ നിന്നും എപ്രകാരമാണ് വ്യത്യസ്തമായിരിക്കുന്നത് അത് വ്യത്യസ്തമായിരിക്കുന്നതിനുള്ള കാരണം ഈശോ പറയുന്ന ശത്രു ദൈവശാസ്ത്രപരമായ ഒരു മാനമാണ് ഈശോ പറയുന്ന ശത്രുസ്നേഹത്തിൻ്റെ ദൈവശാസ്ത്രപരമായ മാനം എന്തെന്ന് ഈ ആറാം അധ്യായത്തിന്റെ മുപ്പത്തി അഞ്ചാം തിരുവചനം വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം ഫലതായിരിക്കും നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും കാരണം അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്ന സ്വർഗസ്ഥനായ പിതാവിനെ പോലെ തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കുന്ന തിരികെ വരാൻ വരുവിൻ നമുക്ക് രമ്യതപ്പെടാമെന്ന് നമ്മൾ വായിച്ചതുപോലെ അവരെ വീണ്ടും രമ്യതയിലേക്ക് വിളിക്കുന്ന കർത്താവായ ദൈവത്തിൻ്റെ കരുണ അത് നിങ്ങളുടെ ജീവിതത്തിലും കൊണ്ടുവരണം അപ്പോൾ നിങ്ങൾ അത്യനുതൻ്റെ പുത്രി പുത്രന്മാരായിത്തീരും എന്ന് ഈശോ പറയുകയാണ് അതുകൊണ്ടാണ് ഈ വചനഭാഗത്തിൻ്റെ ഏറ്റവും അവസാനം ഈശോ പറയുന്നത് നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും സ്നേഹമുള്ളവരെ ഇതാണ് ഈ ശത്രു സ്നേഹത്തിൻ്റെ ദൈവശാസ്ത്രപരമായ മാനം സ്വർഗസ്വനായ പിതാവിൻ്റെ കരുണ സ്വർഗസ്വനായ പിതാവ് നന്ദിഹീനരോടും ദുഷ്ടരോടും പോലും കാണിക്കുന്ന കരുണ അത് സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്നാണ് ഈശോ ശിഷ്യരെ ഓർമ്മിപ്പിക്കുന്നത് ഈ വചനഭാഗത്ത് ആറാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്നാം തിരുവചനത്തിൽ വളരെ പ്രത്യേകമായി നമ്മൾ സുവർണ നിയമം ഗോൾഡൻ റൂൾ എന്ന് വിളിക്കപ്പെടുന്ന ഈശോയുടെ തിരുവചനം കൂടി കണ്ടെത്തുന്നുണ്ട് മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ സ്നേഹമുള്ളവരെ ശത്രുക്കളെ സ്നേഹിക്കുക എന്നത് കേവലം വൈകാരികമായ ഒരടുപ്പമോ വൈകാരികതയുടെ തലത്തിൽ നിൽക്കുന്ന പ്രകടനങ്ങളോ മാത്രമല്ല വചനത്തിൻ്റെ ഭാഷയിൽ ദ്രോഹിക്കുന്നവരോട് പോലും ക്ഷമിക്കുന്നതും ദ്രോഹിക്കുന്നവരെ പോലും അവർക്ക് പോലും നന്മ ചെയ്യുന്നതുമാണ് വചനത്തിൻ്റെ ഭാഷയിൽ ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ശത്രുവിനോട് കരുണ കാണിക്കുക എന്നും ആശ്വാസത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വചനങ്ങൾ ശത്രുവിന് പോലും നൽകുക എന്നും ശത്രുവിനെ കൂടെ പ്രാർത്ഥനയിൽ ഓർക്കുക എന്നുമുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ വചന വഴികളിൽ കർത്താവ് നീതിയും കരുണയും സ്നേഹവും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നിറഞ്ഞ് കവിയണമെന്ന് ആഗ്രഹിക്കുന്നു പൊള്ളയായതും നിഷ്ഫലവുമായ ആരാധനയല്ല മറിച്ച് നീതിയും കരുണയും നിറഞ്ഞ മനോഭാവമാണ് രക്തപങ്കിലമായ കരങ്ങൾക്ക് പകരം കർത്താവ് ഇന്ന് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇത്തരത്തിൽ സാമൂഹിക നീതിയിൽ അടിയുറച്ച ഒരു വിശ്വാസ ജീവിതം ഒരു പ്രാർത്ഥനാ ജീവിതം ഒരു സഭാ ജീവിതം അത് നയിക്കാൻ നാം ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ